എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് പി എസ് സി പ്രിലിമിനറി ടെസ്റ്റിന് വരാൻ സാധ്യതയുള്ള കറന്റ് അഫേഴ്സിലെ പ്രധാനപ്പെട്ട അൻപത് ചോദ്യങ്ങളാണ് നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ഒന്നാമത്തെ ചോദ്യം കേരളത്തിലെ ആദ്യ ട്രാൻസ്ജെൻഡർ ഡോക്ടർ ആരാണ് കേരളത്തിലെ ആദ്യ ട്രാൻസ്ജെൻഡർ ഡോക്ടറാണ് വി എസ് പ്രിയ വി എസ് പ്രിയ രണ്ടാമത്തെ ചോദ്യം ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ പ്ലാറ്റ്ഫോം ഏതാണ് ഹുബ്ബള്ളി കർണാടകയിലെ ഹുബ്ബള്ളിയിലെ റെയിൽവേ പ്ലാറ്റ്ഫോമാണ് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ പ്ലാറ്റ്ഫോം മുന്നേ അത് ഉത്തർപ്രദേശിലെ ഖൊരഖ്പൂർ ആയിരുന്നു അതിന് പിന്തള്ളിയാണ് ഹുബ്ബള്ളി ഒന്നാം സ്ഥാനത്തെത്തിയത് മൂന്നാമത്തെ ചോദ്യം പതിമൂന്നാമത് സൗത്ത് ഏഷ്യൻ ഗെയിംസ് രണ്ടായിരത്തി പത്തൊമ്പതിന്റെ വേദി നേപ്പാൾ നേപ്പാളിലാണ് പതിമൂന്നാമത് സൗത്ത് ഏഷ്യൻ രണ്ടായിരത്തി പത്തൊമ്പത് നടക്കുന്നത് നാലാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത് ഡിസംബറിൽ ഐ എസ് ആർഒ വിക്ഷേപിച്ച വാർത്താവിനിമയ ഉപഗ്രഹം ഏത് സി എം എസ് സീറോ വൺ സി എം എസ് സീറോ വൺ എന്ന വാർത്താവിനിമയ ഉപഗ്രഹമാണ് രണ്ടായിരത്തി ഇരുപത് ഡിസംബറിൽ ഐ എസ് ആർഒ വിക്ഷേപിച്ചത് അഞ്ചാമത്തെ ചോദ്യം ഇന്ത്യയിലെ ആദ്യ ഡ്രൈവർ ഇല്ലാ മെട്രോ ട്രെയിൻ എവിടെയാണ് ഇന്ത്യയിലെ ആദ്യ ഡ്രൈവർ ഇല്ലാ മെട്രോ ട്രെയിൻ ഡൽഹിയിലാണ് ഡൽഹിയിലാണ് ഇന്ത്യയിലെ ആദ്യ ഡ്രൈവർ ഇല്ലാത്ത മെട്രോ ട്രെയിൻ ആറാമത്തെ ചോദ്യം ഐ സി സി ദശാബ്ദത്തിലെ മൂന്ന് ഫോർമാറ്റ് ക്രിക്കറ്റ് ടീമിലും ഇടം നേടിയ ഏക താരം വിരാട് കോഹ്ലി വിരാട് കോഹ്ലിയാണ് ഐ സി സി ദശാബ്ദത്തിലെ ക്രിക്കറ്റ് ടീമിൽ മൂന്ന് ഫോർമാറ്റിലും ഇടം നേടിയ ഏക താരം ഏഴാമത്തെ ചോദ്യം ചൈനയുടെ ആദ്യ ആളില്ലാത്ത ബഹിരാകാശ പേടകം ഏത് ചൈനയുടെ ആളില്ലാത്ത ബഹിരാകാശ പേടകമാണ് ചാങ് ഇ ഫൈവ് ചാങ് ഇ ഫൈവ് എട്ടാമത്തെ ചോദ്യം ഇന്ത്യയിലെ ഏറ്റവും മികച്ച പ്രാഥമിക ആരോഗ്യ കേന്ദ്രമായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് ഇന്ത്യയിലെ ഏറ്റവും മികച്ച പ്രാഥമിക ആരോഗ്യ കേന്ദ്രമായി തെരഞ്ഞെടുക്കപ്പെട്ടുള്ളത് പൂഴനാടാണ് പൂഴനാട് സ്ഥിതി ചെയ്യുന്നത് ത്രിവാണ്ട്രം ജില്ലയിലാണ് തിരുവനന്തപുരം ജില്ലയിലെ പൂഴനാട് ഒൻപതാമത്തെ ചോദ്യം ഇന്ത്യയിലെ ആദ്യ ജൈവ മ്യൂസിയം ഏതാണ് ഇന്ത്യയിലെ ആദ്യ ജൈവ മ്യൂസിയം വളക്കടവാണ് വളക്കടവ് തിരുവനന്തപുരം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വളക്കടവാണ് ഇന്ത്യയിലെ ആദ്യ ജൈവ മ്യൂസിയം പത്താമത്തെ ചോദ്യം കേരളത്തിലെ ആദ്യ മുലപ്പാൽ ബാങ്ക് എവിടെയാണ് സ്ഥാപിച്ചിട്ടുള്ളത് കേരളത്തിലെ ആദ്യ മുലപ്പാൽ ബാങ്ക് സ്ഥാപിച്ചിട്ടുള്ളത് കൊച്ചിയിലാണ് കൊച്ചി പതിനൊന്നാമത്തെ ചോദ്യം കേരളത്തിലെ ആദ്യ വിധവാ സൗഹൃദ നഗരസഭ ഏത് കട്ടപ്പന കട്ടപ്പനയാണ് കേരളത്തിലെ ആദ്യ വിധവാ സൗഹൃദ നഗരസഭ എന്നറിയപ്പെടുന്നത് പന്ത്രണ്ടാമത്തെ ചോദ്യം ഏഷ്യയിലെ ഏറ്റവും വലിയ സമ്പന്നൻ ഷോങ് ഷൻ ഷാൻ ഷോങ് ഷൻ ഷാൻ ആണ് ഏഷ്യയിലെ ഏറ്റവും വലിയ സമ്പന്നൻ എന്നറിയപ്പെടുന്നത് കഴിഞ്ഞ കൊല്ലം അത് മുകേഷ് അംബാനി ആയിരുന്നു മുകേഷ് അംബാനിയെ പിന്തള്ളിയാണ് ഇദ്ദേഹം ഈ പൊസിഷനിൽ എത്തിയത് പതിമൂന്നാമത്തെ ചോദ്യം ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന്റെ വേദി കേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തി വേദിയാണ് ഹരിയാന ഹരിയാനയിലാണ് രണ്ടായിരത്തി ഇരുപത്തി ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് പതിനാലാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപതിൽ ഇന്ത്യ അമേരിക്ക സംയുക്തമായി നടത്തിയ നാവികാഭ്യാസമായ പാസെക്സിന്റെ വേദി രണ്ടായിരത്തി ഇരുപതിൽ ഇന്ത്യ അമേരിക്ക സംയുക്തമായി നടത്തിയ നാവികാഭ്യാസമായ പാസെക്സിന്റെ വേദിയാണ് ഇന്ത്യൻ മഹാസമുദ്രം ഇന്ത്യൻ മഹാസമുദ്രത്തെ വെച്ചാണ് ഇത് നടന്നത് പതിനഞ്ചാമത്തെ ചോദ്യം രാജ്യത്തെ ഇരുപത്തിരണ്ടാമത്തേ എയിംസ് സ്ഥാപിതമാകുന്നത് എവിടെ ഹരിയാന ഹരിയാനയിലാണ് രാജ്യത്തിൻ്റെ ഇരുപത്തി രണ്ടാമത്തെ എയിംസ് സ്ഥാപിതമാകുന്നത് പതിനാറാമത്തെ ചോദ്യം ഇന്ത്യ വികസിപ്പിക്കുന്ന ഹെലികോപ്റ്ററിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന ടാങ്ക് വേദ മിസൈൽ ഇന്ത്യ വികസിപ്പിക്കുന്ന ഹെലികോപ്റ്ററിൽ നിന്നും വിക്ഷേപിക്കാവുന്ന ടാങ്ക് വേദ മിസൈലാണ് ഹെലീന ഹെലീന എന്നാണ് ഇത് അറിയപ്പെടുന്നത് പതിനേഴാമത്തെ ചോദ്യം ഇന്ത്യൻ വ്യോമസേന ഏത് രാജ്യത്തു നിന്നാണ് ചിനൂക്ക് ഹെലികോപ്റ്ററുകൾ വാങ്ങുന്നത് ഇന്ത്യൻ വ്യോമസേന അമേരിക്കയിൽ നിന്നാണ് ചിനൂക്ക് ഹെലികോപ്റ്ററുകൾ വാങ്ങുന്നത് എട്ടാമത്തെ ചോദ്യം പുതുതായി രൂപം കൊണ്ട സതേൺ കോസ്റ്റ് റെയിൽവേയുടെ ആസ്ഥാനം പുതുതായി രൂപം കൊണ്ട സദേൺ കോസ്റ്റ് റെയിൽവേയുടെ ആസ്ഥാനമാണ് വിശാഖപട്ടണം വിശാഖപട്ടണത്താണ് സദേൺ കോസ്റ്റ് റെയിൽവേ സ്ഥാപിതമായിട്ടിരിക്കുന്നത് പത്തൊമ്പതാമത്തെ ചോദ്യം പുതുതായി ബിരുദം പൂർത്തിയാക്കുന്നവർക്ക് വ്യാവസായികാധിഷ്ഠിതമായ അപ്രന്റിസ് പരിശീലനം നൽകാൻ കേന്ദ്ര മാനവ വിഭവ ശേഷി മന്ത്രാലയം ആരംഭിച്ച പദ്ധതി പദ്ധതിയേത് ശ്രേയസ് ശ്രേയസ് എന്നാണ് അപ്രന്റിസ് പരിശീലനം നൽകാൻ കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രാലയം ആരംഭിച്ച പദ്ധതിയുടെ പേര് ഇരുപതാമത്തെ ചോദ്യം ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ ബ്രിട്ടീഷ് സർക്കാർ മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെട്ട് പ്രമേയം പാസാക്കിയ നിയമസഭ ഏത് പഞ്ചാബ് നിയമസഭ പഞ്ചാബ് നിയമസഭയാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ ബ്രിട്ടീഷുകാർ മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെട്ട് പ്രമേയം പാസാക്കി ഇരുപത്തി ഒന്നാമത്തെ ചോദ്യം വിദ്യാലയങ്ങളിൽ മികച്ച ഡിജിറ്റൽ സൗകര്യങ്ങൾ ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി ഡിജിറ്റൽ ബോർഡ് ഡിജിറ്റൽ ബോർഡ് പദ്ധതിയാണ് വിദ്യാലയങ്ങളിൽ മികച്ച ഡിജിറ്റൽ സൗകര്യങ്ങൾ ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ ആരംഭിക്കുന്ന പദ്ധതി ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം നാഷണൽ സൈബർ ഫോറൻസിക് ലാബ് സ്ഥാപിതമായത് എവിടെ നാഷണൽ സൈബർ ഫോറൻസിക് ലാബ് സ്ഥാപിതമായിട്ടുള്ളത് ന്യൂഡൽഹിയിലാണ് ന്യൂഡൽഹിയിൽ ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം കേന്ദ്ര സർക്കാരിന്റെ ഫെയിം സ്കീമിന്റെ ഉദ്ദേശം എന്ത് കേന്ദ്ര സർക്കാർക്കാരിന്റെ ഫെയിം സ്കീമിന്റെ ഉദ്ദേശമാണ് ഇലക്ട്രിക് വാഹനങ്ങളുടെ പ്രചാരണം ഇലക്ട്രിക് വാഹനങ്ങളുടെ പ്രചാരണാർത്ഥമാണ് കേന്ദ്ര സർക്കാർ ഫെയിം സ്കീം തുടങ്ങിയിട്ടുള്ളത് ഇരുപത്തിനാലാമത്തെ ചോദ്യം ഗുസ്താവ് ട്രോവ് അവാർഡ് നേടിയ കേരളത്തിലെ ഫെറി സർവീസ് ഏത് ഗുസ്താവ് ട്രോവ് അവാർഡ് നേടിയ കേരളത്തിലെ ഫെറി സർവീസ് ആണ് ആദിത്യ ഉത്തരം ആദിത്യ ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം അമേരിക്ക ക്ലീൻ ടെലികോം വിഭാഗത്തിൽപ്പെടുത്തിയ ഇന്ത്യൻ കമ്പനി ഏത് റിലയൻസ് ജിയോ റിലയൻസ് ജിയോ ആണ് അമേരിക്ക ക്ലീൻ ടെലികോം വിഭാഗത്തിൽപ്പെടുത്തിയ ഇന്ത്യൻ കമ്പനി ഇരുപത്തി ആറാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപതിൽ ലോകത്തിലെ രണ്ടാമത്തെ മോസ്റ്റ് വാല്യൂബിൾ എനർജി കമ്പനി ഏത് രണ്ടായിരത്തി ഇരുപതിൽ ലോകത്തിലെ രണ്ടാമത്തെ മോസ്റ്റ് വാല്യൂബിൾ എനർജി കമ്പനിയാണ് റിലയൻസ് ഇൻഡസ്ട്രീസ് റിലയൻസ് ഇൻഡസ്ട്രീസിനാണ് ഈ ബഹുമതി ലഭിച്ചിട്ടുള്ളത് ഇരുപത്തി ചോദ്യം രണ്ടായിരത്തി ഇരുപതിൽ തൊഴിൽ അന്വേഷകർക്കും തൊഴിൽ ദാതാക്കൾക്കുമായി റോസ്ഗാർ ബസാർ എന്ന സൗജന്യ വെബ് പോർട്ടൽ ആരംഭിച്ചത് എവിടെ ന്യൂഡൽഹി ന്യൂഡൽഹിയിലാണ് രണ്ടായിരത്തി ഇരുപതിൽ തൊഴിൽ അന്വേഷകർക്കും തൊഴിൽ ദാതാക്കൾക്കുമായി റോസ്ഗാർ ബസാർ എന്ന സൗജന്യ വെബ് പോർട്ടൽ ആരംഭിച്ചത് ഇരുപത്തി ചോദ്യം കേരളത്തിൽ ആദ്യമായി ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് ഇംഗ്ലീഷ് പഠനം കൂടുതൽ എളുപ്പമാക്കുന്നതിനായി ഇ ഫോർ പദ്ധതി ആരംഭിച്ച ജില്ലാ പഞ്ചായത്ത് ഏത് മലപ്പുറം മലപ്പുറം ജില്ലാ പഞ്ചായത്തിലാണ് കേരളത്തിൽ ആദ്യമായി ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് ഇംഗ്ലീഷ് പഠനം എളുപ്പമാകാനുള്ള പദ്ധതി ആരംഭിച്ചത് ഇരുപത്തി ഒമ്പതാമത്തെ ചോദ്യം കുരുമല ടൂറിസം പദ്ധതി നിലവിൽ വന്ന ജില്ല ഏത് കുരുമല ടൂറിസം പദ്ധതി നിലവിൽ വന്ന ജില്ലയാണ് എറണാകുളം എറണാകുളത്തിലെ ഇലഞ്ഞി പഞ്ചായത്തിലാണ് കുരുമല ടൂറിസം പദ്ധതി നിലവിൽ വന്നിട്ടുള്ളത് മുപ്പതാമത്തെ ചോദ്യം മാൻഹോൾ ശുദ്ധീകരിക്കുന്നതിനായി ബാൻഡിക്കോട്ട് റോ റോബോട്ട് നിലവിൽ വന്ന ആദ്യ വടക്കു കിഴക്കൻ നഗരം ഏതും മാൻഹോൾ ശുദ്ധീകരിക്കുന്നതിനായി ബാൻഡിക്കോട്ട് റോബോട്ട് നിലവിൽ വന്ന ആദ്യ വടക്കു കിഴക്കൻ നഗരമാണ് ഗുവാഹത്തി ഗുവാഹത്തിയിലാണ് ഈ സംവിധാനം നിലവിൽ വന്നിട്ടുള്ളത് മുപ്പത്തി ഒന്നാമത്തെ ചോദ്യം എൻ ടി പി സിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ ഏത് രാജ്യത്തിനാണ് സോളാർ പവർ പ്ലാന്റ് നിർമ്മിച്ചു നൽകുന്നത് ശ്രീലങ്ക ശ്രീലങ്കയ്ക്ക് വേണ്ടിയാണ് എൻ ടി പി സിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ സോളാർ പവർ പ്ലാന്റ് നിർമ്മിച്ച് നൽകുന്നത് മുപ്പത്തി രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപതിൽ ഇന്ത്യ ഇന്ത്യനേഷ്യ ഡിഫൻസ് മിനിസ്റ്റേഴ്സ് ഡയലോഗ്സിന് വേദിയായത് എവിടെയാണ് ന്യൂഡൽഹി ന്യൂഡൽഹിയിലാണ് രണ്ടായിരത്തി ഇരുപതിലെ ഇന്ത്യ ഇന്തോനേഷ്യ ഡിഫൻസ് മിനിസ്റ്റേഴ്സ് ഡയലോഗ്സിന് വേദിയായത് മുപ്പത്തി മൂന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപതിൽ കാലാവസ്ഥാ പ്രചാരണത്തിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പുതിയ മൊബൈൽ ആപ്ലിക്കേഷൻ മൗസം മൗസം എന്നാണ് രണ്ടായിരത്തി ഇരുപതിൽ കാലാവസ്ഥാ പ്രചാരണത്തിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പുതിയ മൊബൈൽ ആപ്ലിക്കേഷൻ മുപ്പത്തിനാലാമത്തെ ചോദ്യം ഇന്ത്യയിലെ ഇരുപത്തഞ്ചാമത്തെ ഹൈക്കോടതി ഏത് ഇന്ത്യയിലെ ഇരുപത്തി അഞ്ചാമത്തെ ഹൈക്കോടതിയാണ് തെലുങ്കാന ഹൈക്കോടതി തെലുങ്കാന ഹൈക്കോടതിയുടെ ആസ്ഥാനം ഹൈദരാബാദ് ആണ് ഹൈദരാബാദാണ് തെലുങ്കാന ഹൈക്കോടതിയുടെ ആസ്ഥാനം അതിലെ പ്രഥമ ചീഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത് ജസ്റ്റിസ് തോട്ടത്തിൽ രാധാകൃഷ്ണനാണ് ജസ്റ്റിസ് തോട്ടത്തിൽ രാധാകൃഷ്ണൻ ആണ് ഇന്ത്യയിലെ ഇരുപത്തഞ്ചാമത്തെ ഹൈക്കോടതിയായ തെലുങ്കാന ഹൈക്കോടതിയുടെ പ്രഥമ ചീഫ് ജസ്റ്റിസ് നിലവിൽ വന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി ഒന്ന് മുപ്പത്തി അഞ്ചാമത്തെ ചോദ്യം അലഹബാദിന്റെ പുതിയ പേര് ഏത് അലഹബാദിന്റെ പുതിയ പേരാണ് പ്രയാഗ് രാജ് പ്രയാഗ് രാജ് മുപ്പത്തി ആറാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപതിലെ നൂറ്റി ഏഴാമത് ഇന്ത്യൻ സയൻസ് കോൺഗ്രസ് വേദി ബാംഗ്ലൂരു ബാംഗ്ലൂരു ആണ് രണ്ടായിരത്തി ഇരുപതിലെ നൂറ്റി ഏഴാമത് ഇന്ത്യൻ സയൻസ് കോൺഗ്രസിന് വേദിയായത് ഏഴാമത്തെ ചോദ്യം പോളാവാരം ജലവൈദ്യുത പദ്ധതി സ്ഥാപിതമാകുന്നത് ഏത് നദിയിലാണ് പോളാവാരം ജലവൈദ്യുത പദ്ധതി സ്ഥാപിതമാകുന്നത് ഗോദാവരി നദിയിലാണ് ആന്ധ്രാപ്രദേശിൽ ഗോദാവരി നദിയിലാണ് പോളാവാരം ജലവൈദ്യുത പദ്ധതി സ്ഥാപിതമാകുന്നത് മുപ്പത്തി എട്ടാമത്തെ ചോദ്യം മണ്ഡൽ ഡാം പദ്ധതി സ്ഥാപിതമാകുന്നത് എവിടെ മണ്ഡൽ ഡാം പദ്ധതി സ്ഥാപിതമാകുന്നത് ഏത് നദിയിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോർത്ത് കോയൽ നദി ഝാർഖണ്ഡിലുള്ള നോർത്ത് കോയൽ നദിയിലാണ് മണ്ഡൽ ഡാം പദ്ധതി സ്ഥാപിതമാകുന്നത് മുപ്പത്തിഒമ്പതാമത്തെ ചോദ്യം രാജ്യത്തെ ഡിജിറ്റൽ സുരക്ഷ വർദ്ധിപ്പിക്കാനുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ റിസർവ് ബാങ്ക് നിയോഗിച്ച ഉന്നതാധികാരി സമിതി തലവൻ ആര് നന്ദൻ നിലകേനി നന്ദൻ നിലകേനിയാണ് രാജ്യത്തെ ഡിജിറ്റൽ സുരക്ഷ വർദ്ധിപ്പിക്കാനുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ റിസർവ് ബാങ്ക് നിയോഗിച്ച ഉന്നതാധികാര സമിതിയുടെ അധ്യക്ഷൻ നാൽപ്പതാമത്തെ ചോദ്യം ടാങ്ക് വേദ മിസൈലായ മിലാൻ ടൂ ടി ഇന്ത്യ വാങ്ങുന്നത് ഏത് രാജ്യത്ത് നിന്നാണ് ടാങ്ക് വേദ മിസൈലായ മിലാൻ ടു ടി ഇന്ത്യ വാങ്ങുന്നത് ഫ്രാൻസിൽ നിന്നാണ് ഫ്രാൻസ് ഫ്രാൻസിൽ നിന്നതിനെ തന്നെയാണ് റാഫേൽ നാഥാൽ യുദ്ധവിമാനങ്ങളും ഇന്ത്യ വാങ്ങിയിട്ടുള്ളത് നാൽപ്പത്തി ഒന്നാമത്തെ ചോദ്യം അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇരുന്നൂറ് ഏകദിന മത്സരങ്ങൾ തികച്ച ആദ്യ വനിതാ താരം ആരും അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇരുന്നൂറ് ഏകദിന മത്സരങ്ങൾ തികച്ച ആദ്യ വനിതാ താരം മിഥാലി രാജ് ആണ് മിഥാലി രാജ് നാൽപ്പത്തി രണ്ടാമത്തെ ചോദ്യം സർക്കാർ ജീവനക്കാർക്ക് ഡ്രസ് കോഡ് നിർബന്ധമാക്കിയ സംസ്ഥാനം സർക്കാർ ജീവനക്കാർക്ക് ഡ്രസ് കോഡ് നിർബന്ധമാക്കിയ സംസ്ഥാനമാണ് മഹാരാഷ്ട്ര മഹാരാഷ്ട്രയിലാണ് സർക്കാർ ജീവനക്കാർക്ക് ഡ്രസ് കോഡ് നിർബന്ധമാക്കിയത് നാൽപ്പത്തി മൂന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത് നിശാഗന്ധി പുരസ്കാര ജേതാവ് ആര് രണ്ടായിരത്തി ഇരുപതിലെ നിശാഗന്ധി പുരസ്കാര ജേതാവ് സി വി ചന്ദ്രശേഖർ സി വി ചന്ദ്രശേഖർ ആണ് രണ്ടായിരത്തി ഇരുപതിലെ നിശാഗന്ധി പുരസ്കാര ജേതാവ് നാൽപ്പത്തി നാലാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത് ഹരിവരാസന പുരസ്കാര ജേതാവ് ആര് ഇളയരാജ ഇളയരാജയാണ് രണ്ടായിരത്തി ഇരുപതിലെ ഹരിവരാസനം പുരസ്കാര ജേതാവ് നാൽപ്പത്തി അഞ്ചാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത് ഐ സി സി അണ്ടർ നയൻറ്റീൻ ലോകകപ്പ് വേദി രണ്ടായിരത്തി ഇരുപതിലെ ഐ സി സി അണ്ടർ നയൻറ്റീൻ ലോകകപ്പ് വേദിയാണ് വെസ്റ്റ് ഇൻഡീസ് വെസ്റ്റ് ഇൻഡീസിലാണ് രണ്ടായിരത്തി ഇരുപതിലെ അണ്ടർ നയൻറ്റീൻ ലോകകപ്പ് നടക്കുന്നത് നാൽപ്പത്തി ആറാമത്തെ ചോദ്യം അൻപതാമത് സംസ്ഥാന ചലച്ചിത്ര അവാർഡിൽ ഏറ്റവും നല്ല ചിത്രത്തിനുള്ള അവാർഡ് ലഭിച്ചത് ഏത് സിനിമയ്ക്കാണ് വാസന്തി വാസന്തി എന്ന സിനിമയ്ക്കാണ് അൻപതാമത് സംസ്ഥാന ചലച്ചിത്ര അവാർഡിൽ ഏറ്റവും നല്ല ചിത്രത്തിനുള്ള അവാർഡ് ലഭിച്ചിട്ടുള്ളത് നാൽപ്പത്തി ഏഴാമത്തെ ചോദ്യം അൻപതാമത് സംസ്ഥാന ചലച്ചിത്ര അവാർഡിൽ ഏറ്റവും മികച്ച നടിക്കുള്ള അവാർഡ് ലഭിച്ചത് ആർക്കാണ് മ്പതാമത് സംസ്ഥാന ചലച്ചിത്ര അവാർഡിൽ ഏറ്റവും നല്ല നടിക്കുള്ള അവാർഡ് ലഭിച്ചിട്ടുള്ളത് കനി ഖുസുദിക്കാണ് ചിത്രം ബിരിയാണി ബിരിയാണി എന്ന ചിത്രത്തിന് കനി ഖസുദിക്കാണ് ഈ അവാർഡ് ലഭിച്ചിട്ടുള്ളത് ഇരുപത്തി എട്ടാമത്തെ ചോദ്യം ഫാനി നിസർഗ ഓഖി എന്നീ ചുഴലിക്കാറ്റുകൾക്ക് പേര് നൽകിയ രാജ്യം ഫാനി നിസർഗ ഓഖി എന്നീ ചുഴലിക്കാറ്റുകൾക്ക് പേര് നൽകിയ രാജ്യമാണ് ബംഗ്ലാദേശ് ബംഗ്ലാദേശ് ഫാനി എന്നതിൻ്റെ അർത്ഥം പാമ്പ് എന്നാണ് ഫാനി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പാമ്പ് നിസർഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകൃതി ഓഖി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണ് ഇതിൻ്റെ അർത്ഥങ്ങൾ കൂടി പഠിച്ചു വെക്കുന്നത് നല്ലതാണ് നാൽപ്പത്തി ഒമ്പതാമത്തെ ചോദ്യം രാജീവ് ഗാന്ധി ഖേൽ എന്ന രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത് നേടിയ ടേബിൾ ടെന്നീസ് താരം ഏത് മണിക ബത്ര മണിക പത്രയാണ് രാജീവ് ഗാന്ധി ഖേൽ രത്ന അവാർഡ് നേടിയിട്ടുള്ള ടേബിൾ ടെന്നീസ് താരം മണിക പത്ര ഏത് കായികനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് കൂടി ചോദിക്കാം അപ്പോൾ ടേബിൾ ടെന്നീസ് എന്ന് എഴുതാൻ മറക്കണ്ട ഈ രാജീവ് ഗാന്ധി ഖേൽ രത്ന നേടിയ ഗുസ്തി താരമാണ് വിനേഷ് ഫോഗട്ട് രാജീവ് ഗാന്ധി ഖേൽ രത്ന അവാർഡ് മണിക പത്രയുടെ കൂടെ തന്നെ നേടിയ ഗുസ്തി താരമാണ് വിനേഷ് ഫോഗാട്ട് അൻപതാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത് അർജുന അവാർഡ് നേടിയ അജയ് ആനന്ദ് സാവന്ത് ഏത് ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കുതിര സവാരി കുതിര സവാരിയാണ് രണ്ടായിരത്തി ഇരുപതിൽ അർജുന അവാർഡ് നേടിയ അജയ് ആനന്ദ് സാവന്ത് ബന്ധപ്പെട്ടിരിക്കുന്ന കായിക ഇനം